കുഞ്ഞുങ്കോരി, പിന്നെ ഇതാണ് എന്റെ പൊന്നു. നാലു വയസ്സുകാരി ഏഞ്ചൽ ഷാജിയെ വീട്ടുകാരും കൂട്ടുകാരും സ്നേഹത്തോടെ വിളിക്കുന്നത് കുഞ്ഞാപ്പു എന്നാണ്. എന്നാൽ ഈ കുഞ്ഞാപ്പുവിന്റെ സാഹസിക കഥകൾ അടുത്തറിയുമ്പോഴാണ് മനസ്സിലാകുക പേര് പോലെ ആണത്ര കുഞ്ഞല്ലെന്ന്. സാധാരണ ഈ പ്രായക്കാർ കളിപ്പാട്ടങ്ങളിലും മൊബൈൽ ഗെയിമുകളിലുമൊക്കെയാണെങ്കിൽ ഏഞ്ചലിന്റെ കൂട്ട് പൊന്നു എന്ന 3 വയസ്സുള്ള വീട്ടിലെ വളർത്തു പശുവാണ്. ചുമ്മാ ദൂരെ മാറി നിന്ന് പൊന്നു എന്ന പേര് നീട്ടി വിളിച്ചിട്ട് പോകുന്ന വെറുമൊരു കൂട്ടല്ല. ഈ പശുവിന്റെ ഭൂരിഭാഗം കാര്യങ്ങളുടെയും പരിപാലനവും ഏഞ്ചൽ എന്ന 4 വയസ്സുകാരിയാണ്. ഏഞ്ചലിന്റെ വീട്ടിൽ ഞങ്ങൾ കുഞ്ഞാപ്പു എന്നാണ് വിളിക്കുന്നത്. എന്നെക്കാട്ടിലും ഇഷ്ടമാണ് ഇവൾക്ക് കോഴികളെ പശുവിനെയൊക്കെ. കോഴികൾക്കെല്ലാം ഇവള് ഓരോരോ പേരിട്ടിട്ടുണ്ട്. കോഴികൾ കൂടുതൽ മുട്ടയിടുമ്പോൾ അന്നേരം അവള് ഓരോ പേര് പറഞ്ഞു കൊണ്ടുവരും. എന്നെക്കാളും കൂടുതൽ ഇവക്കാണ് കോഴികളെയും പശുവിനെയും ഒക്കെ ഇഷ്ടം. ഏഞ്ചലിന് കോഴികളോടും പശുക്കളോടും ഭയങ്കര സ്നേഹവും താല്പര്യവുമാണ്. ഒച്ചിന്റെ അടുത്ത് എപ്പോഴും കോഴികളൊക്കെ നല്ലപോലെ ഇണങ്ങി നിൽക്കും. പശുവാണേലും ഒച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. കുറെ നാളുകളായിട്ട് ഞാൻ കണ്ടുകൊണ്ട് ഞങ്ങള് വേറെ കോഴികളെയൊക്കെ മേടിച്ചു വിട്ടായിരുന്നു. അപ്പൊ എല്ലാ കോഴികളെ കൊച്ചിന്റെ അടുത്ത് വന്ന് എല്ലാം അനുസരിച്ച് നിൽക്കുന്നതാണ്. ഓരോ കോഴിക്കും കുഞ്ഞാപ്പു പേരിട്ടിട്ടുണ്ട്. ആ കോഴി മുട്ടയിടുമ്പോഴേ കോഴിക്കുട്ടി പോയി പെട്ടെന്ന് എടുത്തോണ്ട് വരും. രാവിലെ കുളിപ്പിക്കുന്നത് മുതൽ തീറ്റ കൊടുത്ത് കൂട്ടിൽ നിന്നും അഴിച്ച് കയറിൽ പിടിച്ച് റോഡിൽ കൂടി സമീപത്തെ തേയിലക്കാട്ടിലൂടെ നടത്തി അടുത്തുള്ള പാടത്തെത്തിച്ച് പുല്ല് തിന്നുന്നതിനായി കെട്ടുന്നതുവരെയല്ല, അവിടെ നിന്നും അഴിച്ച് വൈകിട്ട് തിരിച്ച് വീട്ടിൽ എത്തിക്കുന്നതുവരെ നീളും കുഞ്ഞാപ്പുവിന്റെ പരിപാലനം. പശുവിനെയും കയറിൽ പിടിച്ച് ഏഞ്ചൽ മുമ്പിൽ നടക്കും. അനുസരണയുള്ള കുട്ടിയെപ്പോലെ പശു പിന്നാലെ നടക്കും. വാഗമൺ പുള്ളിക്കാനം റൂട്ടിൽ സ്കൂളിന് സമീപത്തെ റോഡിൽ രാവിലെയും വൈകിട്ടുമുള്ള ഈ കാഴ്ച ആരെയും അമ്പരപ്പിക്കുന്നതാണ്. പശുവിനെ മാത്രമല്ല നിരവധി കോഴികളുമുണ്ട് കുഞ്ഞാപ്പൂവിന്റെ മേൽനോട്ടത്തിൽ. കൂട് തുറന്നു വിടുന്നതും അടയ്ക്കുന്നതും മുതൽ തീറ്റ കൊടുക്കുന്നതും മുട്ടയിടുമ്പോൾ എടുത്ത് വീട്ടിൽ വയ്ക്കുന്നതുമെല്ലാം ഏഞ്ചലിന്റെ മേഖലകളാണ്. വാഗമൺ പുള്ളിക്കാനം മേഖലയിലെ മികച്ച ഒരു ഓഫ് റോഡ് ഡ്രൈവറും സെന്റ് തോമസ് സ്കൂളിലെ ബസ് ഡ്രൈവറുമാണ് ഏഞ്ചലിന്റെ അച്ഛൻ ഷാജി തോമസ്. വീട്ടമ്മയായ ഷീബയാണ് അമ്മ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയ മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.